കേണ്ട അമൂല്യമായ വാചകം. ബഹുമാനപ്പെട്ടവർ പറയാണ്, മാ വസൽതു ഇലല്ലാഹി തആല. ബഹുമാനപ്പെട്ടവർ ആരാണ്? ഖുതുബുൽ അഖ്താബാണ്, ഖുതുബുകളുടെ ഖുതുബാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ളം. ഗൗസുൽ അഅ്ളം എത്ര വലിയ സ്ഥാനാണത്! ഈ മഹോന്നതമായ സ്ഥാനം ജീലാനി തങ്ങൾക്ക് ലഭ്യമായത് ബഹുമാനപ്പെട്ടവർ പറയാണ്, മാ വസൽതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞാൻ എത്തിയത്, ഈ ഉന്നതമായ സ്ഥാനം എനിക്ക് ലഭ്യമാവാൻ കാരണം ബിഖിയാമി ലൈലിൻ, ഒരുപാട് രാത്രി നിസ്കരിച്ചോണ്ടല്ല. ആരാ പറയുന്നത്? ഗൗസുൽ അഅ്ളം ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നു, ഒരുപാട് രാത്രികളിൽ നിന്ന് നിസ്കരിച്ചത് കൊണ്ടല്ല ഈ ഉന്നതമായ സ്ഥാനം എനിക്ക് ലഭ്യമായത്. ഒരുപാട് പകലുകൾ നോമ്പനുഷ്ഠിച്ചത് കൊണ്ടല്ല എനിക്ക് ഈ സ്ഥാനം ലഭിച്ചത്. ജീലാനി തങ്ങളെ വാചകമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ രാജാവല്ലേ ഗൗസുൽ അഅ്ളം. ഞാനല്ലാ സിറിന്നു സിറന്ന് ചൊന്നോവർ, ഞാനല്ലാ തന്നോടെ അമ്രന്ന് ചൊന്നോവർ. ഇത്ര വലിയ ദറജുള്ള മഹാനാണ്. ഞാനറിയാതെ ഒന്നും നടക്കില്ല, എല്ലാം എനിക്ക് കാണാൻ പറ്റും. അല്ലാഹു എനിക്ക് അത്രയും വലിയ ദറജയും സ്ഥാനവും തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെന്നെ പറയുന്നുണ്ട്, ഞാൻ എന്റെ മക്കാമ്, ബഹുമാനപ്പെട്ടവരെന്നെയാണ് ഗൗസുൽ അഅ്ളം തങ്ങളെ ദറജ പറഞ്ഞു തന്നത്. ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല, ചൊല്ലില്ല ഞാനോന്നു എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ ആ മാനിലാതെന്നോവർ ചൊല്ല്. ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അത്രയും വലിയ സ്ഥാനമുള്ള ഗൗസുൽ അഅ്ളം തങ്ങളാ പറയുന്നത്, മാ വസൽതു ഇലല്ലാഹി തആല ബിഖിയാമി ലൈലിൻ വലാ സിയാമി നഹാരി. എനിക്ക് ഉന്നതമായ സ്ഥാനം ലഭിച്ചത് ഒരുപാട് രാത്രി നിന്ന് നിസ്കരിച്ചത് കൊണ്ടല്ല, ഒരുപാട് പകലുകൾ നോമ്പനുഷ്ഠിച്ചത് കൊണ്ടല്ല, വലാ ദിറാസത്തി ഇൽമിൻ, ഒരുപാട് ദറസ് നടത്തിയത് കൊണ്ടല്ല. ബഹുമാനപ്പെട്ടവര് വല്ലാതെ ദറസ് നടത്തിയല്ലോ, ഒരുപാട് പഠിച്ചല്ലോ. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബാ, ഞാൻ ഖുതുബ് ആകുന്നതുവരെ ഞാൻ ഇൽമ പഠിപ്പിച്ചു. വലിയ സ്ഥാനാണ് ഇൽമ പഠിക്കുക, പഠിപ്പിക്കുക. അത് വല്ലാത്തൊരു സ്ഥാനാണ്. ഖുർആൻ പഠിക്കുക. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും മഹോന്നതര് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോ ചെറിയൊരു മുതഅല്ലിം, ഖുർആൻ ഹിഫ്ള് പഠിക്കുന്ന മുതഅല്ലിം, ആ മുതഅല്ലിമിന്റെ സ്ഥാനം എത്രയാണ്! ചിന്തിച്ചു നോക്ക്, ആ ഒരു മുതഅല്ലിമിന് ലഭിക്കുന്ന പവർ എത്രയാണ്! എത്ര മഹത്വമുള്ള ആളാണ് ഒരു ചെറിയ മുതഅല്ലിം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ ശഫീഉനാ റസൂലുള്ളാഹി. ഇൽമ പഠിക്കുന്ന ആൾക്ക് വലിയ പവറാണ്, ഇൽമ പഠിപ്പിക്കുന്ന ആൾക്ക് വലിയ പവറാണ്. നമ്മൾ ഒരുമിച്ച് കൂടിയത് ഇൽമിന്റെ മജ്ലിസിലാണ്. നമ്മളിപ്പോ പറയുന്നത് വിശുദ്ധമായ ഗൗസുൽ അഅ്ളം ശൈഖ് ജീലാനി തങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൽമാണ് അവിടുത്തെ സന്ദേശം. അപ്പോൾ നമ്മൾ ഈ മജ്ലിസിൽ ഇരിക്കുമ്പോൾ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പുകളിൽ ഒരു മഹനീയമായ പൂന്തോപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് വേണം. ഗൗസുലാലം പറയാണ്, എനിക്ക് ഉന്നതമായ സ്ഥാനം ലഭിച്ചത് ഒരുപാട് രാത്രികളിൽ ഉറക്കൊഴിഞ്ഞുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടല്ല. ഗൗസുലാലം തങ്ങള് ഒരുപാട് രാത്രി ഉറക്കൊഴിഞ്ഞ് നിസ്കരിച്ച ആൾ തന്നെയാണ്, ഒരുപാട് നോമ്പനുഷ്ഠിച്ച ആളാണ്. പക്ഷേ ഈ ദറജ കിട്ടാൻ കാരണം ഒരുപാട് നിസ്കരിച്ചതല്ല. എന്നെ പോലെ തന്നെ ഗൗസുലാലം തങ്ങളെ പോലെ ഒരുപാട് രാത്രി നിസ്കരിച്ച പലരുണ്ട്. അധിക ദിവസവും നോമ്പ് നോക്കുന്ന പലരുണ്ട്. പക്ഷേ ഗൗസുലാലം തങ്ങളെ സ്ഥാനം കിട്ടിയില്ലല്ലോ. പിന്നെ എന്താ കാരണം? ഒരുപാട് ദർസ് നടത്തിയത് കൊണ്ടല്ല ഈ ഉന്നതമായ സ്ഥാനം എനിക്ക് വന്നു ചേർന്നത്. ഗൗസുലാലം തങ്ങൾ പറയുന്നു, വലാകിൻ വസൽതു ഇലല്ലാഹി തആല ബിൽ കറമി والتواضع والسلامة الصدر. മൂന്ന് ഗുണങ്ങളാണ് ഗൗസുലാലം തങ്ങളെ എണ്ണി പറയുന്നത്. എനിക്ക് ഉന്നതമായ മഹത്വം കിട്ടാൻ കാരണം ഒന്നാമതായി മഹാനവറുകൾ പറയുന്നു, വസൽതു ഇലല്ലാഹി തആല ബിൽ കറമി, വലിയ ഉദാരത കൊണ്ടാണ്, എല്ലാവർക്കും ഔദാര്യം ചെയ്യാനുള്ള നല്ല മനസ്സുള്ളതുകൊണ്ടാണ്. നബി തങ്ങളെ മനസ്സാണല്ലോ അത്, എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കുക. അവിടുത്തെ ഔദാര്യം വല്ലാത്ത ഔദാര്യമാണ്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ ومن علومك علم اللوح والقلم. വല്ലാത്ത ഔദാര്യമുള്ള നേതാവാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേരക്കുട്ടിയായ അള്ളാഹുവിന്റെ ഔലിയാക്കളിലെ രാജകിളിയായ ബഹുമാനപ്പെട്ട ഗൗസുലാലം തങ്ങൾ പറയുന്നു, എനിക്ക് അള്ളാഹു ഈ ഔന്നിത്യമുള്ള വലിയ സ്ഥാനം തന്നത് രാത്രി ഒരുപാട് നിന്ന് നിസ്കരിച്ചത് കൊണ്ടല്ല, പകല് മുഴുവനും നോമ്പനുഷ്ഠിച്ചത് കൊണ്ടല്ല. ولكن وصلت إلى الله تعالى بالكرم. ഉദാരത കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും ഔദാര്യം ചെയ്തു കൊടുക്കാനുള്ള നല്ല മനസ്സ് നമുക്ക് വേണം. എല്ലാവരെയും സഹായിക്കുക. അത് നമ്മളെ സഹായിച്ചവനാവട്ടെ, ആകാത്ത ആളാവട്ടെ, നമുക്കൊരുപാട് ഉപദ്രവം ചെയ്ത ആളാണ്, എന്നാലും സഹായിക്കുക. എല്ലാരെയും സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. നമ്മൾ കുടുങ്ങിയപ്പോ തിരിഞ്ഞു നോക്കാത്ത ആളാണ്, പക്ഷേ എന്നാലും അവൻ കുടുങ്ങിയാൽ അവനെ സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. അതാണ് നല്ലൊരു ഔദാര്യത്തിന്റെ ഉദാരത നമുക്ക് വേണം. പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി, അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട. ഞാൻ പാട്ടുകൾ കേട്ടിട്ടില്ല. എല്ലാരോടും നല്ല പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിൽക്കണം എന്നാ പറഞ്ഞു. നല്ല സ്നേഹത്തിൽ നിൽക്കണം. എല്ലാവർക്കും ഔദാര്യം ചെയ്തു കൊടുക്കണം. എല്ലാവർക്കും റഹ്മത്ത് ചെയ്തു കൊടുക്കണം. ഒരു ഹദീസ് ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞത്? ഹബീബിന്റെ വാക്ക് എന്താണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അർറഹീമൂന യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. പുന്നാര നബി തങ്ങളെ വാക്കാണ്. അർറഹീമൂൻ, റഹ്മാനായ റബ്ബ്, യർഹമുഹുർ റഹ്മാൻ, അർറഹീമൂന യർഹമുഹുർ റഹ്മാൻ, ഭൂമിയിലുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ കരുണ ചെയ്തു കൊടുക്കുക, നിങ്ങൾ ഉദാരം ചെയ്തു കൊടുക്കുക, ഉദാരത കാണിക്കുക. എന്നാൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നിങ്ങൾ ആളുകൾക്കൊക്കെ റഹ്മത്ത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു വലിയ റഹ്മത്ത് ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അതന്നെയാണ് ആ വാചകാണ് ഈ പാട്ടിൽ വന്നത്. പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അല്ലേ? الراحمون يرحمهم الرحمن يرحموا من في الأرض يرحمكم من في السماء. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ പറയാണ്, എനിക്ക് ഉന്നതമായ സ്ഥാനം കിട്ടാൻ കാരണമെന്താണ്? ബിൽ കറമി, ഉദാരത കൊണ്ടാണ്. പ്രധാനപ്പെട്ട സ്വഭാവമാണ് എല്ലാവരോടും ഔദാര്യം ചെയ്തു കൊടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമുക്ക് അല്ലാഹു നല്ല മനസ്സ് നൽകട്ടെ. ആര് നമ്മോട് എന്ത് ചെയ്താലും നമ്മെപ്പറ്റി എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാൻ പോവണ്ട, അവനോട് വെറുപ്പ് വെക്കണ്ട, വിദ്വേഷം വെക്കണ്ട, പോര് വെക്കണ്ട, അവനെ ഇടങ്ങേറാക്കണമെന്ന് ചിന്തിക്കണ്ട. അവന് നല്ലൊരു പണി കൊടുക്കണം. ചില ആളുകൾ ചിന്തകനെ അവൻ അങ്ങനെ ചെയ്താൽ തന്നെ നല്ല മുട്ടം പണി കൊടുക്കണം, അവന്റെ കച്ചവടത്തിന്റെ ഷോപ്പ് രാത്രി പോയി തീയിട്ട് കളയണം. എടുത്തിന്റെ ഒരു ചങ്ങാതി പറഞ്ഞു, എന്റെ ഒരു സുഹൃത്ത് പറയാം, ഒരു ചങ്ങാതി അവനെ കൊണ്ട് ശർറ് സഹിക്കാൻ കഴിയൂല, അവന്റെ ഷോപ്പ് ഒന്ന് കത്തിച്ചു കളയണം. എനിക്ക് തോന്നുന്നു അല്ലാഹു കാക്കട്ടെ. അങ്ങനെയുള്ള ഒരു മനസ്സൊരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരാളോട് വെറുപ്പ് വന്നാൽ അവനെ എങ്ങനെങ്കിലും നശിപ്പിക്കണമെന്ന ചിന്ത അത് നമ്മുടെ കൽബിന്റെ പ്രശ്നമാണ്, പ്രയാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാള് നശിച്ചു പോവാൻ എന്റെയും നിങ്ങളെയും മനസ്സ് തോന്നിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ കൽബ് വളരെ 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 മോശമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മളെ കണ്ണുകൊണ്ട് മറ്റൊരാളുടെ ന്യൂനത കാണരുത്. നമ്മൾ കാണേണ്ടത് നന്മ മാത്രമാണ്. അതാണ് ഹബീബിന്റെ അധ്യാപനം. മുത്തുനബി നമ്മൾ പഠിപ്പിച്ചത് അതാണ്. നന്മയിലേക്ക് നോക്കുക, നല്ലതിലേക്ക് നോക്കുക. ഒരു മനുഷ്യന് ഒരുപാട് വൃത്തിയായിട്ട സ്വഭാവം ഉണ്ടോ? കള്ളുടിയനാണ്. അവനെ എത്ര മോശാണെങ്കിലും അവന്റെ മോശത്തിലേക്ക് നീ നോക്കണ്ട, അവന്റെ നന്മയിലേക്ക് നീ നോക്ക് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വെറുതെ പറയല്ല. ഒരു സ്വഹാബിയായ മനുഷ്യൻ, ആ മനുഷ്യനെ പിടിക്കപ്പെട്ടത് കള്ളു കുടിച്ചതിന്റെ പേരിലാണ്. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്യപിച്ചാലുള്ള ശിക്ഷ നടപ്പാക്കി, അവന് ശിക്ഷ കൊടുത്തു, ഹദ് കൊടുത്തു. എന്താ ഹദ്? അവന് കൊടുക്കേണ്ട ശിക്ഷ, ഇസ്ലാമിക വിധിപ്രകാരമുള്ള ശിക്ഷ കൊടുത്തു കള്ളു കുടിച്ചതിന്റെ പേരിൽ. അവനെ വിട്ടയച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും അവനെ പിടിക്കപ്പെട്ടു, വീണ്ടും ശിക്ഷിച്ചു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പിടിക്കപ്പെട്ടു, അവനെ ശിക്ഷിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മുഅ്മിനീങ്ങളെ ഹൃദയം കൊണ്ട് കേൾക്കണം ഈ സംഭവം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, എന്തൊരു കുരുത്തം കെട്ട മനുഷ്യനാണ്, എന്തൊരു കുരുത്തം കെട്ട മനുഷ്യനാണ് ഇവൻ. ഹബീബിന്റെ മുമ്പിലല്ലേ ഈ പിടിക്കപ്പെടുന്നത്, മുത്തുനബിയല്ലേ ഇവനെ പിടിക്കപ്പെടുന്നത്. അവന് നാശം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ലഅനത്ത് ചെയ്ത് സംസാരിച്ചു. എന്ത് നാശിച്ചു പോട്ടെ, പണ്ടാരക്കാലൻ, എന്ത് മനുഷ്യനവന് എന്നൊക്കെ പറഞ്ഞു. മഹാനായ സയ്യിദുനാ ഉമർ, എന്ത് മനുഷ്യനാണ്, ഹബീബിന്റെ മുമ്പിലല്ലേ പിടിക്കപ്പെടുന്നത്. ആ آ سميت مؤمنينغلي سيدنا حبيبنا قطعة كبدنا قط رسول الله sallallahu alayhi wa sallam തങ്ങൾ പറഞ്ഞു യാ ഉമർ ലാ തൽഅനുഹു ഉമറേ ആ മനുഷ്യനെ നീ ലഅനത്ത് ചെയ്യല്ല ശപിക്കല്ല ഉമറേ ആരാ പറയുന്നത് കള്ളു കുടിച്ച് പിടിക്കപ്പെട്ട് ശിക്ഷ നടപ്പിലാക്കിയ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനെ പറ്റിയാണ് മുത്തുനബി പറയുന്നത് ലാ തൽഅനുഹു ഒരിക്കലും അവനെ ആക്ഷേപിക്കല്ല ഉമറേ ഹബീബായ തങ്ങൾ പറയുന്നു ഫഇന്നഹു യുഹിബ്ബുനീ അവൻ കള്ളുകൂടിയനായിക്കോട്ടെ അവൻ എത്ര മോശക്കാരനായിക്കോട്ടെ അവന്റെ ഹൃദയത്തിൽ എന്നോട് സ്നേഹമുണ്ട് ഉമറേ സയ്യിദുനാ റസൂലുള്ളാഹ് എന്താണ് അവിടുത്തെ കാരണം കാരുണ്യം ഹബീബായ തങ്ങളെ അവിടുത്തെ കാരുണ്യത്തിന്റെ മുമ്പില് ഞങ്ങൾ തോറ്റുപോകുന്നു യാ റസൂലുള്ളാഹ് അന്ത أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي ാണ് മുത്തുനബിക്ക് എന്തോ ഒരു കാരുണ്യമാണ് എന്തോ ഒരു റഹ്മത്താണ് അല്ലാഹ് അവിടുത്തെ ഔദാര്യത്തിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ് ഞങ്ങൾക്കും ആ ഹൃദയ വിശാലത നീ നൽകണേ അല്ലാഹ് നീ നൽകണേ അല്ലാഹ് പറഞ്ഞു നമ്മൾ നിർത്തുകയാണ് ഗൗസുല്ലാസം തങ്ങൾ പറയുന്നു അല്ലാഹു എനിക്ക് ഈ വലിയ ഔന്നിത്യം നൽകാനുള്ള കാരണം ഞാൻ ഒരുപാട് രാത്രി നിന്ന് നിസ്കരിച്ചതല്ല ഒരുപാട് പകല് നോമ്പെടുത്തതല്ല അല്ലാഹു വലിയ ഈ ഉന്നതമായ ദറജയും സ്ഥാനവും തരാനുള്ള കാരണം എന്താണെന്നറിയുമോ വസൽതു ഇലല്ലാഹി ബിൽ കറമി ഉദാരത കൊണ്ടാണ് പറഞ്ഞത് ഉദാരത കൊണ്ടാണ് രണ്ടാമത്തത് ഉദാരത കൊണ്ടാണ് രണ്ടാമത്തത് തവാളു കൊണ്ടാണ് എനിക്ക് വല്ലാത്ത വിനയമുണ്ടായിരുന്നു ആ വിനയം കാരണമായിട്ടാണ് എല്ലാരെയും ആദരിക്കുക എല്ലാവരുടെ മുമ്പിലും വിനയം കാണിക്കുക ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം തങ്ങൾ വലിയ ഒരു ഷെയ്ഖിന്റെ സവിധത്തിൽ പോയി വലിയ അദബ് കാണിച്ചു വിനയം കാണിച്ചു തവാദു കാണിച്ചു അഹങ്കാരമില്ല കിബറില്ല എത്ര വലിയ ആളായിട്ടും എത്ര വലിയ ഇൽമ നേടിയിട്ടും ഒരു കിബറും വന്നില്ല വലിയ വിനയമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വലിയ സ്ഥാനം കിട്ടിയത് ബഹുമാനപ്പെട്ടവർ പറയുന്നു മൂന്നാമതായി ഹൃദയത്തിന്റെ വിശാലത കൊണ്ടാണ് ഈ മൂന്ന് ഗുണങ്ങൾ എന്നിൽ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ ദറജയും സ്ഥാനവും കിട്ടിയതെന്ന് സയ്യിദുനാ ഗൗസുല്ലാലം ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് ഗൗസുല്ലാലം ശൈഖ് ജീലാനി തങ്ങളെ മദതുകൊണ്ട് പഠിച്ചവനെ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ് ഖബൂലാക്കണേ അല്ലാഹ് നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്